ലുഖ്മാൻ അൽ ഹക്കീം റതി അള്ളാഹുഅന്നുവിൻ്റെ സമ്മാനം വളരെ വിലപ്പെട്ട അഞ്ച് ഉപദേശങ്ങൾ ദാവൂദ് നബി അലൈഹി സലാത്തു വസ്സലാമിന് കൊടുക്കുകയാണ് ആ മഹാൻ മൂന്നാമത്തെ ഉപദേശത്തിലാണ് നാം നിൽക്കുന്നത് അള്ളാഹുവിനോട് നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നുണ്ട് എങ്കിൽ അതിന് പകരം അള്ളാഹുവിന് ഹിദ്മത്ത് ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ അറിവ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു മനോഹരമായ ചരിത്രം കിതാബുകളിൽ കാണാം ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് സംസാരിക്കാൻ പോകുമ്പോൾ കുറേ കാലങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ലാത്ത ദമ്പതികൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അള്ളാഹുവിനോട് നിങ്ങളൊന്ന് പറയണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ മുസാ നബി അലൈസ്സലാം ആ വിവരം അള്ളാഹുവിനോട് പറഞ്ഞു പക്ഷെ അള്ളാഹു പറഞ്ഞു അവർക്ക് കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു മുസാ നബി അലഹി സ്വലാം മടങ്ങി വരുമ്പോ യാത്രയിൽ ഈ വിവരം ആ ദമ്പതികളോട് പറഞ്ഞു പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ദമ്പതികൾക്ക് ഒരു കുഞ്ഞുണ്ടായി മുസാൻ നബി മറ്റൊരിക്കൽ ഇവരെ കണ്ടുമുട്ടിയപ്പോൾ ഒരു സുന്ദരനായ ആൺകുട്ടി അവരുടെ കയ്യിലിരിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് അവർ പറഞ്ഞു നമുക്ക് അള്ളാഹു തന്നതാണ് മുസാൻ നബി അലഹി സ്വലാത്തു വസ്സലാമിന് വളരെയേറെ വിഷമമായി മൂസാ നബി പിന്നീട് അള്ളാഹുവിനെ കാ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ അള്ളാഹുവിനോട് ഈ കാര്യം തന്നെ പ്രധാനമായും ആവശ്യപ്പെട്ടു എന്തിനാണ് തരില്ല എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കൊടുക്കില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ട് അവർക്ക് നീ കുഞ്ഞിനെ കൊടുത്തത് അള്ളാഹു പറഞ്ഞു മൂസാ നബിയെ അതിന് ഞാൻ മൂസാ നബിക്ക് അതിന് മറുപടി തരണമെങ്കിൽ ഒരുപാട് കാര്യം മൂസാ നബി ചോദിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ ഇതിന് മറുപടി തരണമെങ്കിൽ എനിക്ക് കുറച്ച് മനുഷ്യ മാംസം ജീവനുള്ള ശരീരത്തിൽ നിന്ന് കുറച്ച് മനുഷ്യ മാംസം കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ തരണമെന്ന് പറഞ്ഞു എന്തിനാണ് ഏതിനാണ് എന്നൊന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാൻ പാടില്ല എന്ന നിബന്ധനയുടെ പുറത്ത് മൂസാ നബി അലൈഹി സ്വലാം മനുഷ്യ മാംസം ചോദിക്കാൻ വേണ്ടി പോയി ഒരുപാട് ആളുകളോട് ചോദിച്ചു ഒരുപാട് വ്യക്തികളോട് ചോദിച്ചു അവിടെ നിന്നൊന്നും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനുഷ്യ മാംസം കിട്ടിയില്ല കാരണം എല്ലാവരും പറഞ്ഞു അള്ളാഹുവിന് കൊടുക്കാനാണെങ്കിലും നിങ്ങൾ മൂസ എന്ന പ്രവാചകനാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു തരിക എന്ന് പറയുന്നത് പ്രയാസമാണ് ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞു നിരാശയോടെ മടങ്ങുമ്പോഴാണ് ഒരു കടയുടെ വക്കിൽ ഒരു വഴിയോരത്ത് വളരെ പ്രായാധിക്യത്തിന്റെ പടുങ്കുഴിയിൽ വീണ് സർവ്വതും നരച്ച് അങ്ങനെ കിടക്കുന്ന ഒരു വയോവൃദ്ധനായ മനുഷ്യനെ മൂസാ നബി അലൈഹി സ്വലാം കണ്ടത് ആ മനുഷ്യനോട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ മൂസ എന്ന നബിയാണ് അള്ളാഹുവിന് കുറച്ച് മനുഷ്യ മാംസം കൊടുക്കണം നിങ്ങൾ തരുമോ അദ്ദേഹം പറഞ്ഞു ഞാൻ തരാൻ തയ്യാറാണ് പക്ഷേ എത്ര വേണം ഏതു ഭാഗത്തുനിന്ന് വേണം എന്ന് നിങ്ങളൊന്ന് ചോദിച്ചു വരൂ എന്ന് പറഞ്ഞു മുസാ നബിക്ക് സന്തോഷമായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അള്ളാഹുവിനോട് കാര്യം പറഞ്ഞു അള്ളാഹു സുബാനുഭവത്താലെ മൂസാ നബിയോട് പറഞ്ഞു മൂസ എനിക്ക് മനുഷ്യ മാംസത്തിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാൻ മനുഷ്യ മാംസം ചോദിച്ചപ്പോൾ മുസാനബിയെ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊരു മനുഷ്യനായിരുന്നു നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്തുകൊള്ളാൻ അല്ലെങ്കിൽ മുറിച്ച് തരാൻ നിങ്ങൾ മനസ്സ് കാണിക്കാമായിരുന്നു നിങ്ങളത് ചെയ്തില്ല ഒരുപാട് ആളുകളോട് നിങ്ങൾ പോയി അന്വേഷിച്ചു ഒടുവിൽ ഒരാളതിനെ സമ്മതിച്ചു ഒരു ഫക്കീറായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ഏതു ഭാഗവും മുറിച്ചു തരാൻ അദ്ദേഹം തയ്യാറാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എന്തുമാത്രം എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് മുസാ നബിയെ നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങൾ എന്നോട് ഒരൾക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിച്ചപ്പോൾ അവർക്ക് കുഞ്ഞു കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ അവർ ഇതുപോലെ മറ്റൊരു യാത്രക്കിടയിൽ ഇന്ന് മാംസം തരാമെന്ന് പറഞ്ഞ വയോവൃദ്ധനായ മനുഷ്യനോട് ആ ഫക്കീറായ സോലിഹായ മനുഷ്യനോട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവാൻ നിങ്ങൾ അള്ളാഹുലേക്ക് ദാ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ആ മനുഷ്യൻ ആ ഫക്കീറായ മനുഷ്യൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആ മനുഷ്യൻ നിങ്ങൾ ചെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം ശരീരത്തെ ജീവനോടുകൂടി തന്നെ മുറിച്ചു തരാൻ തയ്യാറായ അത്രമേൽ സ്നേഹമുള്ള ആ മനുഷ്യൻ ദ ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു അവർക്ക് നീ കുഞ്ഞിനെ കൊടുക്കണേ അല്ല എന്ന് അങ്ങനെ എനിക്കു വേണ്ടി സർവതും സമർപ്പിച്ച് ജീവന്റെ തുടിപ്പ് നിലനിൽക്കുന്ന ശരീരശകലത്തെ മുറിച്ചു തരാൻ മനസ്സ് കാണിച്ച മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്കു പകരമായി അവർക്ക് ഞാൻ കുഞ്ഞിനെ കൊടുത്തതാണ് മൂസാനബിയേ ആ വയോവൃദ്ധനായ മനുഷ്യൻ്റെ സ്നേഹം എത്രയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അങ്ങനെയുള്ളവർ എന്നോട് ദ ചെയ്താൽ എനിക്ക് തട്ടിക്കളയാൻ കഴിയില്ല എന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ മൂസാ നബിയെ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് മാംസം ചോദിച്ചത് എന്ന് റബ്ബുൽ അള്ളാഹുറബുൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്തൊരു അത്ഭുതകരമായ ചരിത്രമാ പ്രിയമുള്ളവരെ അള്ളാഹു അതാണ് പറഞ്ഞത് നിങ്ങൾ എന്നിലേക്ക് നടന്നെടുക്കുമ്പോ ഞാൻ നിങ്ങളിലേക്ക് ഓടിയെടുക്കുന്നതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അള്ളാഹു അങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വിവാദത്തിന് നിങ്ങളുടെ സൽക്കർമ്മത്തിന് നിങ്ങളുടെ പുണ്യപ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ചെയ്തിട്ട് എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുമെന്ന് നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ മഹാനായ അൽ ദാവൂദ് നബിയോട് പറഞ്ഞ മൂന്നാമത്തെ ഉപദേശവും അതാണ് കൈലൈ അള്ളാഹുലേക്ക് നിങ്ങൾ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഹിദുമത്തിൻ്റെ നിങ്ങൾ ചെയ്ത വിവാദത്തിന്റെ നിങ്ങൾ ചെയ്ത അള്ളാഹുലേക്ക് ചെയ്ത അടുപ്പത്തിന്റെ അളവനുസരിച്ച് വേണം ചോദിക്കാൻ മഹാനായ സഹലിബിന് സാദ്അള്ളാഹുലഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ി തങ്ങളുടെ അരികിലേക്കൊരു മനുഷ്യൻ വന്നു അമലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം നബിയേ അത് ഞാൻ ചെയ്താൽ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും നബിയെ ഒരു അമലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം അത് ഞാൻ ചെയ്താൽ അള്ളാഹുവിനും എന്നോട് ഇഷ്ടമാകും ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമാകും അങ്ങനെയുള്ള ഒരു അമലിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം നബിയെ സാഹു അസ്ങ്ങളോട് ചോദിച്ചു അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു ഇസ്ഹദ് ഫിദ്ധിക ലോകത്തിനോട് നീ വിരക്തി കാണിക്കുക സ്ഥാനമാനങ്ങൾ അധികാരങ്ങൾ ആർത്തി അതൊക്കെ കുറച്ചാൽ നിന്നെ ഇഷ്ടപ്പെടും ജനങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിലോ ജനങ്ങളുടെ കയ്യിലുള്ളത് നീ ആഗ്രഹിക്കാൻ പാടില്ല അവൻ്റെ കയ്യിലുള്ള വണ്ടി അവൻ്റെ കയ്യിലുള്ള പെണ്ണ് അവൻ്റെ കയ്യിലുള്ള വീട് അവന്റെ മക്കള് അവൻ്റെ സ്ഥാനം അവൻ്റെ സുഖം അവൻ്റെ സ്റ്റൈല് അവന്റെ പ്രതാപം അവന്റെ അധികാരം ഇങ്ങനെ ഒന്നിനു പുറകെ മറ്റൊന്നായി ജനങ്ങളുടെ കയ്യിലുള്ളതിനെ നീ കൊതിക്കാതിരുന്നാൽ ജനങ്ങളുടെ ഇഷ്ടം നിനക്ക് കിട്ടും ദുനിയാവിനോടുള്ള ആർത്തി നീ ഒഴിവാക്കിയാൽ അള്ളാഹുവിന്റെ ഇഷ്ടവും നിനക്ക് കിട്ടും അള്ളാഹു റബ്ബുൽ അഴിസത്ത് കരുണക്കടലായ രാജ സയ് റബ്ബ് ഇതൊക്കെ മനസ്സിലാക്കി നിഷ്കളങ്കമായി ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നതിന് പകരം എത്ര ഹിദുമത്ത് ചോദിക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ച് അത്രയും ഹിതുമത്ത് ദുനിയവിൽ ചെയ്യാൻ കരുണക്കടലായ റബ്ബ് അതിനപ്പുറം ചെയ്യാൻ നൽകി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ സയ്യിദനാ മുഹമ്മദിൻ വ ആലി മൗലാനാ മുഹമ്മദ് അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഞങ്ങളെ പടച്ചവനെ വൈറസ് ബാധയേറ്റുകൊണ്ട് കഴിയുന്ന ഒരുപാട് രോഗികൾ അള്ളാഹുവേ നീ രക്ഷപ്പെടുത്തണമല്ല മനസ്സിന് ശക്തി കൊടുക്കണമല്ല പരിപൂർണമായ ശിഫ് കൊടുക്കണമല്ല പകർച്ചവ്യാധിയെ തൊട്ട് ഞങ്ങളെയെല്ലാം നീ കാക്കണേ അള്ളമില്ലാഹില്ല ഓ സമിയും എന്ന ഇക്കറിൻ്റെ പറക്കത്തുകൊണ്ട് കാക്കണേ അള്ള പ്രവാസ പ്രവാസലോകത്ത് കഴിയുന്ന ഒരുപാട് സഹോദരങ്ങൾ നാട്ടിലെത്തിയിട്ടും സമാധാനം നഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നിൻ്റെ അനുഗ്രഹം നീ പൊതിഞ്ഞു കൊടുക്കണം റഹ്മാനെ പടച്ചവനെ സ്നേഹസാഗരത്തെയും ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന റഹ്മാൻ ഖുരാൻ കോളേജിനുമൊക്കെ സഹായിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്കും അവരറിയാതെയും അറിഞ്ഞിട്ടാണെങ്കിലും ഈ ദുവാ അവർക്ക് കൂടി നീ എത്തിച്ചു കൊടുക്കണേ റംബെ നബി മുഹമ്മദിൻ വാലിഹി വസഹബി അജമൈൻ വലഹമില്ലാഹി ആലമീൻ ലാലമീൻ അസലമു വരമി വ